സ്ത്രീയേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധന്മാരെന്ന് ചിലരെ ഔദ്യോഗികമായ സഭ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ ഇന്ന് ഇതൊരു ചോദ്യമാണ് സഭയുടെ വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമയുടെ വാക്കുകൾ തുടക്കത്തിൽ പറയട്ടെ പ്രഖ്യാപിക്കണമെന്ന് നിർബന്ധമില്ല ആവശ്യമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യുകയുമാകാം പുരാതന പതിവ് പ്രഖ്യാപനം ഒന്നും കൂടാതെ സ്വാഭാവികമായി വളരുന്ന പരിശുദ്ധന്മാരുടെ പെരുന്നാളുകളായിരുന്നു ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന പതിവ് കത്തോലിക്ക സഭയിലാണ് തുടങ്ങിയത് പിന്നീട് റഷ്യൻ ഓർത്തഡോക്സ് സഭയും മറ്റും അവരുടെ പ്രാദേശിക വിശുദ്ധരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതുകൂടാതെ അറിഞ്ഞിരിക്കേണ്ടത് പരിശുദ്ധന്മാരെ ഓർക്കുക വഴി മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സ്മരണയിലുണ്ടാകണം ഒന്ന് പ്രാർത്ഥനയിൽ പറയുന്നത് അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളാൽ നാം കാത്തുകൊള്ളപ്പെടണമെന്നതാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതിന് പിന്നാലെ വരുന്നു അവരുടെ പുണ്യ ജീവിതത്തെ അനുകരിക്കണം അവരെ പോലെ ദൈവം തമ്പുരാന് ഇഷ്ടമുള്ളവരായി ജീവിക്കണം ഇതിനാണ് പെരുന്നാളുകൾ കൊണ്ടാടുന്നത് ഇത് നാം പെരുന്നാളുകൾ കൊണ്ടാടുമ്പോൾ മറന്നു പോയാൽ പെരുന്നാളിൻ്റെ അന്ധസത്തയ്ക്ക് കോട്ടം വരും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പുതിർ ഉത്തര പരിശുദ്ധാത്മാവായത്രയെ ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ